കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയതുപോലെ നിശബ്ദതയിലെ മൃദുസ്വരത്തിൽ ഏലിയ പ്രവാചകൻ ദൈവസ്വരത്തെ ഹൊറബ് മലയിൽ തിരിച്ചറിഞ്ഞതുപോലെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അപ്പം മുറിക്കലിലൂടെ ഈശോ സ്വയം വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ വേദനയുടെയും യാതനയുടെയും ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരനെയോ സഹോദരിക്കോ എൻ്റെ സാന്ത്വനത്തിൻ്റെ ഒരു വാക്കിലൂടെ കരുതലിലൂടെ ഒക്കെ ദൈവം ഇന്നും സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. ദിനഹാകാലത്തിലെ രണ്ടാം ഞായറാഴ്ച എന്ന് വചനവിചിന്തനത്തിനായി സഭാമാതാവ് നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 8:21 മുതൽ 30 വരെയുള്ള വചനഭാഗമാണ്. ദിനഹാകാലം നാം ധ്യാന വിഷയമാക്കുന്നത് പിതാവായ ദൈവം പുത്രനായ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ്. ലോകത്തിൻ്റെ പ്രകാശമായി അവതരിച്ച് തന്നെ തിരിച്ചറിയാത്ത യഹൂദർക്ക് ഈശോ സ്വയം വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ തൻ്റെ കുട്ടികളുമായി അറിയപ്പെടുന്ന ഒരു പള്ളിയിൽ തീർത്ഥാടനത്തിന് പോയി. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അതിമനോഹരമായി ചിത്രീകരിക്കുന്ന ധാരാളം വർണ്ണചിത്രങ്ങൾക്ക് പേരുകേട്ട പള്ളിയാണിത്. പള്ളിയിലെത്തിയ കുട്ടികൾ അത്ഭുതത്തോടെ അതിമനോഹരമായ ചിത്രങ്ങൾ ആസ്വദിക്കുകയാണ്. പെട്ടെന്ന് ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 6 വയസ്സുകാരനായ ടോം വർണ്ണക്കൂട്ടുകൾ മാത്രമുള്ള ഒരു ചിത്രത്തെ നോക്കി വിളിച്ചു പറയുവാൻ തുടങ്ങി, എനിക്ക് ഈശോയെ കാണാം, എനിക്ക് ഈശോയെ കാണാം. മറ്റു കുട്ടികളെല്ലാം ഓടി ടോമിൻ്റെ അടികളെത്തി. വർണ്ണക്കൂട്ടുകളുടെ ആ ചിത്രത്തിൽ ആകാംക്ഷയോടെ അവരും നോക്കി. പക്ഷെ അവർക്ക് നിറക്കൂട്ടുകൾ മാത്രമേ കാണുവാൻ സാധിച്ചുള്ളൂ. അവസാനം ടീച്ചർ പറഞ്ഞു, ടോം, നീ കാണുന്ന ഈശോയെ ഒന്ന് തൊട്ട് കാണിക്കൂ, മറ്റുള്ളവർ കൂടി അത് കാണട്ടെ. ടോം ഉടനെ തൻ്റെ വിരലുകൾ കൊണ്ട് ജീസസ് എന്ന് വർണ്ണക്കൂട്ടുകൾക്കിടയിൽ എഴുതിയിരിക്കുന്നത് കാണിച്ചു കൊടുത്തു. സൺഡേ സ്കൂൾ ടീച്ചറും കൂട്ടുകാരും അത്ഭുത സ്തബ്ധരായി. തങ്ങൾക്കൊന്നും കാണാനും തിരിച്ചറിയാനും സാധിക്കാതിരുന്നത് എങ്ങനെ ടോമിന് തിരിച്ചറിയാൻ സാധിച്ചു? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈശോ നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിലും സംഭവങ്ങളിലും സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലും മാർഗത്തിലൂടെയുമായിരിക്കാം ഈശോ സ്വയം വെളിപ്പെടുത്തുന്നത്. കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയതുപോലെ നിശബ്ദതയിലെ മൃദുസ്വരത്തിൽ ഏലിയ പ്രവാചകൻ ദൈവസ്വരത്തെ ഹൊറബ് മലയിൽ തിരിച്ചറിഞ്ഞതുപോലെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അപ്പം മുറിക്കലിലൂടെ ഈശോ സ്വയം വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ വേദനയുടെയും യാതനയുടെയും ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരനെയോ സഹോദരിക്കോ എൻ്റെ സാന്ത്വനത്തിൻ്റെ ഒരു വാക്കിലൂടെ കരുതലിലൂടെ ഒക്കെ ദൈവം ഇന്നും സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. വർണ്ണക്കൂട്ടുകൾക്കിടയിൽ ഈശോയെ കണ്ട് തിരിച്ചറിഞ്ഞ ടോമിനെ പോലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ നിറക്കൂട്ടുകൾക്കിടയിലും നമുക്കായി സ്വയം വെളിപ്പെടുത്തുന്ന ഈശോയെ കാണാനും തിരിച്ചറിയാനും പ്രഘോഷിക്കാനും ഈ ആഴ്ചയിൽ നമുക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ. ആമേൻ.